കൊടിക്കുന്നിൽ സുരേഷ് എം പി കോൺഗ്രസിന്റെ അന്തകനെന്ന് കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയുമായ കെ കെ ഷാജു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിച്ചതിന് പിന്നിൽ കൊടിക്കുന്നിൽ സുരേഷ് മാത്രമാണെന്ന് കെ കെ ഷാജു പറഞ്ഞു. താൻ സ്ഥാനാർത്ഥിയാകില്ലെന്ന് വ്യാജ പ്രചാരണം നടത്തി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചാണ് തോൽപ്പിച്ചുവിട്ടതെന്ന് കെ കെ ഷാജു തുറന്നടിച്ചു. ജയിച്ചാൽ താൻ ഏതെങ്കിലും സ്ഥാനത്തെത്തുമെന്നും അത് തിരിച്ചടിയാകുമെന്നും കരുതിയാണ് കൊടിക്കുന്നിൽ പാരയുമായി രംഗത്തെത്തിയതെന്നും കെ കെ ഷാജു യോഗനാഥൻ ന്യൂസിന്റെ ലീഡേഴ്സ് ടോക്കിൽ പറഞ്ഞു. യോഗനാഥൻ ന്യൂസ്, ബിഗ് ബ്രേക്കിംഗ്. 2021 April 6 നടന്ന തെരഞ്ഞെടുപ്പിൽ 2021 March 1 എൻ്റെ തെരഞ്ഞെടുപ്പ് പോർട്ടൽ നിർത്തിവെച്ചു. കാരണം ഞാൻ സ്ഥാനാർത്ഥിയല്ല എന്ന്, വേറെ സ്ഥാനാർത്ഥി ഉണ്ടെന്നും വ്യാപകമായ പ്രചാരണം വന്നു. രമേശനെ തന്നെ അപ്പോൾ എന്നോട് പറഞ്ഞു, നീ തന്നെ സ്ഥാനാർത്ഥി പോയി വർക്ക് ചെയ്തു. പക്ഷെ ഞാൻ മെച്ചപ്പെട്ടല്ല, എണ്ണപ്പെട്ട കുടുംബങ്ങളെ കൊണ്ടിട്ട് ഈ തറവാടി എന്നൊക്കെ പറഞ്ഞു, അത്തരം വീടുകളൊക്കെയാണ് നമ്മൾ ആദ്യം പോകും വ്യക്തികളെ കാണാൻ. ചെല്ലുമ്പം ആളിൽ ചോദിക്കും, അയ്യൊരു സീറ്റില്ലേ, പിന്നെ എങ്ങനെ പോവും, എങ്ങനെ പോവും, ആരായിരുന്നു എൻ്റെ സീറ്റിന് തടസ്സം നിന്ന്? ഇപ്പൊ കൊടിക്കുന്ന സുരേഷ് പറഞ്ഞു കിടക്കുന്നതുകൊണ്ട് എനിക്ക് എന്റെ തെറ്റിദ്ധാരണയാണോ? ആദ്യം മുതൽ 8 മാസം മുമ്പ് ഒരു കെ പി സി ജനറൽ സെക്രട്ടറി ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് ഈ മുല്ലപ്പള്ളി പറഞ്ഞിട്ട് ചാർജ് കൊടുത്ത് എൻ്റെ നിയോജക മണ്ഡലത്തിൽ ഒരു ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ബാബു പ്രസാദിനെ 8 മാസം മുമ്പ് വർക്ക് ചെയ്യാൻ വിട്ടതാ. ആ പ്രവർത്തനങ്ങൾ നടന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ചുവരെടുത്തും മറ്റു കാര്യങ്ങളൊക്കെ അഡ്വാൻസ് ആയിട്ട് ചെയ്തു. മഹേഷ് പേരെഴുതി. ഞാൻ കെ പി സി ജനറൽ സെക്രട്ടറി അല്ല. എൻ്റെ മണ്ഡലത്തിൽ എനിക്കൊരു മീറ്റിംഗ് വിളിക്കണമെങ്കിൽ അവിടെ കെ പി സി ജനറൽ സെക്രട്ടറിമാരുണ്ട്, മുൻ എം എൽ എമാർ, കോൺഗ്രസിൻ്റെ എ ഐ സി സി വരെയുള്ള ആൾ, ഇവരുടെയൊക്കെ അനുഗ്രഹവും അനുവാദവും അടിച്ച് എനിക്കൊരു മീറ്റിംഗ് അവിടെ വിളിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മഹേഷിന് അതില്ല. മഹേഷ് അവിടുത്തെ നേതാവ്, മഹേഷ് ഒറ്റ നേതാവ്. മഹേഷ് ആദ്യം നിൽക്കുമ്പോൾ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു, അതുകൊണ്ടാണ് തോറ്റുപോയത്. മഹേഷ് രണ്ടാമത് നിൽക്കുമ്പം മഹേഷ് ആണ് നേതാവ്. മഹേഷ് പറയുന്നത് കേട്ടോണം, അല്ലെങ്കിൽ ഉണ്ടായിരുന്നോ? എൻ്റെ മണ്ഡലത്തിൽ അതല്ല സ്ഥിതി. ഞാൻ സ്ഥാനാർത്ഥിയല്ല. വീടുകൾ ചെല്ലുന്ന വീടുകളിലൊക്കെ പറയുന്നത്, ആളെ കാണാൻ ചെല്ലുമ്പം ബഹുമാനരായിട്ടുള്ള ആളുകൾ പറയുന്നത്, സീറ്റില്ലല്ലേ, കഷ്ടമായി പോയി, ഇതോടെ ചിലപ്പോൾ ഷാജു ഇന്നലെ ജയിച്ചാലും. അങ്ങനെ March 1 മുതൽ 16 വരെ എൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറിയെ സ്ട്രക്കാക്കി നിർത്തിയത് ആര്? ആ സമയത്താണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി വരുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, സി പി എം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അന്ന് ആക്ഷേപമുണ്ട്, വേറെ പല പ്രശ്നങ്ങളുമുണ്ട്, പാർട്ടി ഓഫീസ് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. പക്ഷേ അയാൾ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു. 16 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്ഥാനാർത്ഥിയാകുന്നത്, അവസാനത്തെ ദിവസം. അപ്പൊ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോയി നമ്മൾ. പിന്നെ അതൊരു ടാക്ടിക്സ് ആയിരുന്നു, ആണ് തന്ത്രപരമായ ഒരു നീക്കമായി. ആണ് ജയിക്കരുത്, ജയിച്ചാൽ ഇപ്പൊ UDF വരുമെന്നല്ല അങ്ങോട്ട് ധാരണ. അതെ, അങ്ങനെ ധാരണ. ഞാൻ ജയിച്ചാൽ ഞാൻ 3-ാമത് വരുന്നല്ലേ? ഒരു ഒരു മന്ത്രിയൊന്നും ഇല്ലെങ്കിൽ പല ഡെപ്യൂട്ടി സ്പീക്കറെങ്കിലും ആയിപ്പോയാലോ? അല്ലേ, ഒരു സ്ഥാനത്തിന് എന്തായാലും താങ്കൾ അർഹനാവും. ആയിപ്പോയാലോ? അതുകൊണ്ട് കൊല്ലാൻ തീരുമാനിച്ചു, കൊന്നു. കൊടിക്കുന്നിൽ സുരേഷ് 100% ഞാൻ പറയും, കോൺഗ്രസ് പാർട്ടി എന്ത് നടപടി എടുത്തോട്ടെ, ഞാൻ എന്റെ എനിക്ക് എന്റെ തെളിവുണ്ട്, എന്റെ നല്ല 1-ാം തരം തെളിവുണ്ടെന്ന് അതിനെ സംബന്ധിച്ച്.